പരിശുദ്ധ മറിയം ദൈവത്തിൽ ശക്തി കണ്ടെത്തിയവളാണ്. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചവളാണ് പരിശുദ്ധ അമ്മ. ദൈവത്തിന് ഒന്നും 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 അസാധ്യമല്ലല്ലോ. മറിയം ഒരു നിമിഷം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കനിൽ നിറവേറട്ടെ. എന്റെ ദൈവം യുദ്ധം ജയിക്കുന്നത് വാളും കുന്തവും പരിചയം കൊണ്ടല്ല, തന്റെ ആത്മാവിന്റെ ശക്തി കൊണ്ടാണ്. അതേ പരിശുദ്ധാത്മാവാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ കൂട്ടത്തിലുള്ളത്. Fire on you! സാന്നിധ്യം കൊണ്ട് ഈ സമൂഹം, ഈ കൂടാരം നിറയപ്പെടുമാറാകട്ടെ. പിതാവേ, ഈ ഭവനം മുഴുവനും നിറയട്ടെ. ഈ അന്തരീക്ഷം മുഴുവനിലെയും അവിടുത്തെ ആധിപത്യം നിറയുമാറാകട്ടെ. സ്വർഗത്തിലെ എന്റെ പിതാവേ, അപ്പാ പിതാവേ, അപ്പാകെ വിളിക്കുന്നു അപ്പാ, അങ്ങടെ ആധിപത്യം, അങ്ങടെ ശക്തി, അങ്ങടെ മഹത്വം, അങ്ങടെ തേജസ്സിനാല് ഈ ഭവനം നിറയട്ടെ, ഈ കുടുംബം നിറയട്ടെ, ഈ കൂട്ടായ്മ നിറയട്ടെ, ഈ കൂടാരം നിറയട്ടെ. ദൈവശക്തിയാല്, ദൈവശക്തിയാൽ ഓരോ മക്കളും നിറയപ്പെടുമാറാകട്ടെ. കർത്താവേ, ലോകത്തിന്റെ എല്ലാ ശക്തിയിലും വിട്ടു മാറിപ്പോകട്ടെ. പാപത്തിന്റെ ശക്തിയിലെല്ലാം വിട്ടു മാറിപ്പോകട്ടെ. രോഗത്തിന്റെ ശക്തിയിൽ വിട്ടു മാറിപ്പോകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയും കരുതും പ്രാവും മുഴുവനും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ ദൈവമേ. അങ്ങേക്ക് മഹത്വം യേശുവേ, അങ്ങേക്ക് നന്ദി. എല്ലാ കണ്ണുകളും അടക്കുക, ഹൃദയം തുറന്നു കൊടുക്കാം കർത്താവിന്. യേശു പറയുന്നു, ഇതാ ഞാൻ വാതുകൾ മുട്ടുന്നു, ആരെങ്കിലും തുറന്നു തന്നാൽ ഞാൻ അവനോട് വസിക്കും. ഇതോ ആണ്ടവർ சொல்லுகிறார், ഇതോ നാൻ ഉൻ ഇതയത്തിൻ വാകിൽ വഴി തട്ടിക്കൊണ്ടിരിക്കേൻ, യാരാവത് തെരന്താൻ ഞാൻ അവനക്കുൾ പ്രവേശിപ്പേൻ എന്ന്. ഹൃദയത്തെ തുറന്നു കൊടുക്കാം അവനോടേക്ക്. നമ്മുടെ ഹൃദയത്തിലെ യേശുവിനെ വിളിക്കാം. ഇതോ നമ്മുടെ ഉള്ളത്തെ ആണ്ടവരെ അടയിപ്പോ. എന്റെ രക്ഷകനായി
இதயம் மீட்பராய் என்னை சௌக்கியப்படுத்துபவராய் என்னை குணமாக்குபவராய் என்னை மோசிப்பிக்கின்றவராய் எனக்கு விடுதலை கொடுப்பவராய் கடந்து வரணுமே இதோ என்னில் வரணுமே തിരുവചനത്തിലൂടെ ഇതോ വാർത്തയും വഴിയാണ് എന്നെ കടന്നു വരണമേ എന്നിൽ വാരം കർത്താവേ ജീവൻ നൽകണമേ ഇതോ എനിക്ക് ഉയർത്തരണമേ എനിക്ക് മോചനം നൽകണമേ എനിക്ക് വിടുതലേ നല്ല അൻപേ എന്റെ ദൈവമായി എന്റെ കർത്തനായി കർത്താവായി നാമത്തിന്റെ ശക്തിയും അവരുടെ അധികാരവും മഹത്വവും യോഹന്നാന്റെ സുവിശേഷം അധ്യായം 14 15 മുതലുള്ള വചനം. യോഹന്നാചെയ്തി 14:15 അധികാരം. യേശു പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങൾ കൂടി ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. യേശു പറയാണ്, നിങ്ങൾ എന്റെ വചനം പാലിച്ച് എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ യേശു சொல்கிறார் நீங்கள் என் வார்த்தையை கடைபிடித்து என்னை அனுசரித்தால் என்னை சேயிக்குதுன கல்பனை பாலிக்கும் என் அன்பு செய்கின்றவர் என் கல்பனையை கடைபிடிக்கிறான் அப்போ என் வசனம் பாலிச்சு என்னை சேயிக்குமெங்கில் என் வார்த்தையை கடைபிடித்து என் அன்பு செய்தால் நான் உங்களுக்கு ஒரு சம்மானம் தருகும் நான் உங்களுக்கு ஒரு அன்பளிப்பு தருகிறேன் ஒரு சகாயகனே ஒரு உதவியாளனே பரிசுத்தாத்மாவினே பரிசுத்தாவியானவரே சத்திக்கணும் ஆ வசனம் நாமன் യേശു പറയാണ്, എന്റെ വചനം പാലിച്ച് എന്റെ വചനം അനുസരിച്ച് എന്നെ സ്നേഹിക്കുന്നതിനുള്ള സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. യേശു சொல்கிறார் என் வார்த்தையை கடைபிடித்து என் அன்பை உணர்ந்த அன்பு செய்கிறவன் അധ്യായം 19 25 യേശുവിന്റെ കുരിശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. 19:25 സിലുവയ അരികിൽ യേശുവിന്റെ തായും தாயின் சகோதரி க்ளோபாவின் மனைவியுமான மரியாளும் மகதலா மரியாவும் நின்று கொண்டிருந்தார்கள். இயேசு தம் தாயையும் அருகில் நின்ற தம் அன்பு சீடரையும் கண்டு தம் தாயிடம், அம்மா, இவரே உம் மகன் என்றார். பின்னர் தம் சீடரிடம், இவரே உம் தாய் என்றார். அந்நேரம் முதல் அச்சீடர் அவரை தம் வீட்டில் ஏற்று ஆதரவு அளித்து வந்தார். 26 தம் தாயையும் அருகில் நின்ற தம் சீடரையும் கண்டு தம் தாயிடம், அம்மா, இவரே உம் மகன் என்றார். பின்னர் தம் சீடரிடம், இவரே உம் தாய் என்றார். அந்நேரம் முதல் அச்சீடர் அவரை தம் வீட்டில் ஏற்று ஆதரவு அளித்து வந்தார். இயேசுவின் குருசின் அருகே இயேசு காணுகையான. இயேசு குருசின் மரிக்கான் சமயமாய் தன் குருசின் எடுத்து தன் அம்மன் நிற்புண்டு
தான் சிரேகின சிஷ்யன் நிற்புண்டு ஆண்டவர் பார்க்கிறார் அவர் மரணம் அடைகின்ற சமயம் வந்தது அந்த நேரத்துல கீழே பார்க்கின்ற பொழுது பக்கத்துல தாய் நிற்கிறார்கள் இன்னொரு பக்கத்துல ஒரு சீடர் நிற்கிறார் இயேசு தன்னை அம்மையை கண்டு பரையான ஸ்திரீயே இதா நின் மகன் இயேசு சிறுவில் இருந்து கொண்டு அந்த தாயை பார்த்து சொல்கிறார்கள் ஸ்திரீயே இதோ உனது மகன் என்று இயேசு மரியத்தை விளிச்சது அம்மை என்னல்ல விளிச்சது அது தெட்டான இயேசு தெட்டாய டிரான்ஸ்லேஷன் ஆனது இயேசு தாயை விளித்தது அம்மா என்றல்ல ஸ்திரீயே என்று அழைத்தார் இயேசு மரியத்தை அம்மை என்று விளிச்சെങ്കിൽ இயேசு லோகத்திலே வெறும் மனுஷனாய் மாறும் மாறி போகுமாயிருந்தது இயேசு அம்மா என்று கூப்பிட்டிருந்தால் அவர்கள் உலக பிரகாரமாக தாயாக மாறி விட்டார்கள் இந்த பல பைபிள்களிலும் இருந்த டிரான்ஸ்லேஷன் பெந்தகோஸ்தக்கார் எந்தெങ്കിലും விமர்சிக்கும்போൾ அதனை நேரிடாம் வேண்டிட்டு வசனம் மாற்றி எழுதி இது ஒരിക്കലും அம்மையன்னல்ல இயேசு വിളിച്ചது ஸ்திரீன்னான இயேசு വിളിച്ചது நாம் இங்க பார்க்கிறோம் பெந்தகோஸ்தக்காரர்கள் இந்த வார்த்தையை எடுத்து தவறாக பயன்படுத்துகிறார்கள் ஆனா நாம் அங்க கவனிக்க வேண்டும் அங்க ஆண்டவர் தாயை விளித்தது ஸ்திரீயே என்று விளித்தார் இந்த புரொட்டஸ்டன்ட் சமூகமாயிட்ட ஒரு காம்ப்ரமைசர் பேரில் நம்ம பைபிளில் பல வசனங்களுக்கு மாற்றம் சம்பவிச்சு இந்த புரொட்டஸ்டன்ட்மார் இந்த வார்த்தைகளை எடுத்து வச்சு அவங்க அது ரெண்டையும் பரிபக்வமாக பார்க்கின்ற பொழுது மிகப்பெரிய போராட்டங்கள் வந்தது இப்போ தமிழ் பைபிளில் வாசிச்சது அம்மையை இயேசு விளிச்சு என்றான இயேசு அம்மையை விளிச்சிட்டில்ல அங்கே தமிழ் பைபிள் நாம வாசித்தோம் அங்க அம்மா என்று விளிக்கப்பட்டது ஆனா இயேசு அங்க அழைத்தது அம்மா என்றல்ல ஸ்திரீ என்று அழைத்தார் ஆ சிஷ்யனோடு പറഞ്ഞു இதா നിന്റെ അമ്മ എന്ന് പറഞ്ഞു அங்க இருக்கிற இப்ப சொன்னாங்க இல்ல இதோ உன் தாய் என்று பிரியமானவரே அவர் പറഞ്ഞിരിക്കുകയാണ് యేసు தான் സ്നേഹിച്ച ശിഷ്യനാണ് പറഞ്ഞിരിക്കുന്നത് அங்க சொல்லியிருக்கிறது தான் அன்பு செய்தவர்க்குத்தி சொல்கிறார் యేసు സ്നേഹിച്ച ശിഷ്യനോടാണ് యేసు പറഞ്ഞது இதா നിന്റെ അമ്മ എന്ന് പറഞ്ഞു தான் அன்பு செய்கின்ற சீடனை பார்த்து சொல்றார்கள் இதோ நின் தாய் என்று அவரே யோவான் എന്ന് പറഞ്ഞിട്ടില്ല அங்க யோவான் என்று சொல்லவில்லை தான் സ്നേഹിച്ച ശിഷ്യനാണ് பைபிள் എഴുതി தான் அன்பு செய்கிற சீடனை பார்த்து தான் சொல்கிறார் இன்னும் యేసు தான் സ്നേഹിക്കുന്ന ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന സമ്മാനമാണ് தന்റെ அம்மா இதோ இன்றைக்கும் தான் அன்பு செய்கின்ற சீடர்களுக்கு கொடுக்கக்கூடிய அன்பளிப்பு தான் தாய் அன்ன இயேசு மற்றாரக அதிகமாக யோகனானே சிநேகிச்சிருந்து இது ஆண்டவர் அன்றைக்கு யோவானோடு அதிகமாக யாரையும் அன்பு செய்யவில்லை ஆ சிநேகத்தின் அடையாளமாய் தன்னை அம்மையை ஒரு சம்மானமாய் ஒரு பரிசாய் யோகனான் ஆ சிஷ்யனுக்கு கொடுத்து அந்த அன்புக்கு அடையாளமாக பரிசாக சீடரை தாய்க்கு கொடுத்தார்கள் இன்னும் பரிசுத்த அம்மையே இயேசு தான் சிநேகிக்கும் எல்லாருக்கும் அவருடைய அம்மையை கொடுக்கையான இன்றைக்கும் தாய் அன்னை மாதிரி அன்பு செய்கின்ற எல்லாருக்கும் அவர்கள் கொடுக்கிறார்கள் மரியம் நீங்களுடைய அம்மையானோ நின் அம்மையானோ பரிசுத்த தாய் அன்னை மரி உள்ள தாயா இருக்கிறார்களா எத்தனை பேருக்கு பிரயாணம் பரிசுத்த அம்மையின் அம்மையானோ என்று அது தெய்வம் நல்கிய சமமானவன் இயேசு தந்த சமமானது அது கடவுள் இயேசு உங்களுக்கு கொடுத்த ஒரு அன்பளிப்பா இருக்கிறது காரணம் இயேசு நம்மளை சிநேகிக்கുന്നു ஏனெனில் இயேசு நம்மளை அன்பு செய்கிறார் மற்றாரைகள் அதிகமாக இயேசு நம்மை சிநேகிக்கുന്നു வேற எல்லாரோட அதிகமாக நம்மளை அன்பு செய்கிறார் தான் சிநேகிக்கிறவர்களுக்கு இயேசுவின் சமமானம் தான் அன்பு செய்கிறவருக்கு இயேசு கொடுக்கிற சன்மானம் அதான் பரிசுத்த மாதாவு அதுதான் தாய் அன்னை மரி இந்த ரெண்டு சமமானங்கள் இந்த ரெண்டு அன்பளிப்பும் பரிசுத்த ஆத்மாவு பரிசுத்த கன்னியா மரியவு பரிசுத்த ஆவியாரோ பரிசுத்த தாய் அன்னை மரியோ நமக்கு நல்கப்பட்டு நமக்கு கொடுக்கப்பட்டு நாம் ஒரு വലിയ நிதி போல நாம் ஒரு மிக நிதியே போல சம்ரட்சிக்கணும் நாம் பாதுகாக்கணும் சிநேகிக்கணும் அன்பு செய்யணும் பரிசுத்த அம்மை இல்லாது பரிசுத்த தாய் இல்லாம அன்பானவர்களே சேர்ந்துள்ள பிரார்த்தனையிலூடே பரிசுத்தாத்மாவினை லபிக்கும்போ தாய் அன்னை மரியோடு சேர்ந்து ஜபிக்கின்ற பொழுது கடவுள் பரிசுத்தாவியை தருகிறார் ஒரிக்கலும் பரிசுத்தாத்மாவினை விட்டு போகல ஒரு நாள் பரிசுத்தாவினர் விட்டு போவதில்லை காரணம் பரிசுத்த அம்மையை சிநேகிக்கின்றவர் காரணம் பரிசுத்தாயை தாய் அன்பு செய்கிறவர்கள் தெய்வத்தின் வசனம் பாலிச்சு ஜீவிக்கின்றவர் கடவுளின் வார்த்தையை கடைபிடித்து நடக்கின்றவர்கள் ஒரு பாவம் செய்யல ஒரு பாவம் செய்வதில்லை அவரை பரிசுத்தாத்மாவை சிநேகிக்கும் அவரை பரிசுத்தாவினை ஏற்றுக்கொள்வார் ஒரிக்கலும் தெய்வத்தின் ஆத்மா அவரை விட்டு போகல அவர்கள் ஒரு நாள் அவர் விட்டு போவதில்லை பரிசுத்த அம்மையோடு பிரார்த்திக்கிறார் தாய் அன்னை மரியோடு ஜெபியுங்கள் பரிசுத்த அம்மையோடு
Prathana Jabamala Prathana. Thai Anamarude Jabathil Jabamale. Aa Prathanayilude. Antha Jabamaliyaga. Nammalekku Deiva Shakti Aayikum. Nammukkulla Aandavar Than Shakti Anuppuvar. Devathinte Vajanamayathukonde. Avarude Vaarthai Anuppuvar. Arul Niranja Mariye Enna Prathana Devathinte Vajanamayathukonde. Arul Niranja Mariye Endru Solugindra Jabam Aandavarude Vaarthai Aayikkirathu. Aa Vajanam Nammale Shuddhikarikkum. Antha Vaarthai Namme Shuddhikarikkum. Nammale Venmayullavaraakunu. Nammal Ellathinum Vidudhalai Paduthum. Parishuddhaathmavane Sweekarikkuma. Parishuddhaave Petrukolle. Nammale Yogyaraakunu. Naam Yogyamayi Maaruvom. Angane Labhikkunna Parishuddhaathma உனக்கும் பெண்ணுக்கும் உன் வித்துக்கும் அவள் வித்துக்கும் பகையை உண்டாக்குவேன். அவள் வித்து உன் தலையை காயப்படுத்தும், நீ அதன் குதிகாலை காயப்படுத்துவாய் என்றார். ஹல்லேலூயா ஹல்லேலூயா. சர்ப்பம் அவ்வாயை வஞ்சிச்சபோல சர்ப்பம் அந்த ஏவாளை வந்தித்த பிறகு அவள் தேவதூதர் பர்ஞ்சு என்ன சர்ப்பமானது வஞ்சிச்சது என்ன அவள் சொல்லுகிறார், என்ன இந்த பாம்பு தான் வஞ்சித்தது. அப்ப கர்த்தாவ தேவன் பரையான, அப்ப கடவுள் சொல்லுகிறார், நீயும் ஸ்திரீயும் தம்மிலும் உனக்கும் அந்த ஸ்திரீக்கும் பக்கத்தில் மத்தியில் சந்ததியும் அவள சந்ததியும் தம்மிலும் அவளோட சந்ததிக்கும் சந்ததிக்கும் நான் சத்ருதை உளவாக்கும், நான் எப்போ பகை உண்டாக்குவேன். அந்த தேவன் ஒரு ஸ்திரீயை குறித்து பரையான. அன்னைக்கு ஆண்டவர் ஒரு ஸ்திரீயை வச்சு தான் சொல்றார். ஒன்றாவது ஸ்திரீ அவ்வாய் நீ வஞ்சிச்சதுகொண்டு ஒன்றாவது ஸ்திரீயாயிருந்த அந்த அவ்வாய் வஞ்சித்த காரணம் இதா நின்னே தகர்க்குவான், நின் தலை தகர்க்குவான். இதோ உன் தலையை தக நசுக்க வேற ஸ்திரீ வரும், வேற ஒரு ஸ்திரீ வருகிறாள். ஆ ஸ்திரீயான கனிகா மரியம், அந்த ஸ்திரீ தான் தாய் அன்னை மரியம். சாத்தான தலையை தகர்க்குவான் வேண்டி, சாத்தான தலையை நசுக்க அநாதி காலம் முன்பே, அநாதி காலத்திலேயே தெய்வத்தால் ஐக்கப்பட்டவளான ஆ கடவுளால் அனுப்பப்பட்டவளா இருக்கிறாள் கனிகா மரியம், தாய் அன்னை மரியம். ஹல்லேலூயா 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 ஹல்லேலூயா. அடுத்த வசனம் പറഞ്ഞിട്ടുണ്ട് അവൻ നിന്റെ തല തകർക്കുമെന്നാണ്. അടുത്ത വാർത്ത ശ്രീത, അവൻ ഉൻ തലയെ നശക്കുവാൻ. വശവതിൽ അവനല്ല അവൾ എന്നെ തല തകർക്കുമെന്നാണ് അനങ്കരിക്കേണ്ടത്. അവൾ എന്നതാകെ എഴുതപ്പെട്ടിരിക്കുന്നത് ലത്തീൻ പരിഭാഷയില്, ലാറ്റിൻ പരിഭാഷയില് പഴയ എല്ലാ ഇംഗ്ലീഷ് ബൈബിളുകളിലും ഷീ വിൽ ക്രഷ് യുവർ ഹെഡ് എന്നാണ്. അവൾ നിന്റെ തല തകർക്കും. നാം ലത്തീൻ മൊഴിയിലെ എല്ലാവരിലും പാക്കേണ്ടത് അവൾ എന്ന് കൂറപ്പെടുകയാണ്. പക്ഷേ ഗ്രീക്ക് പരിഭാഷ ഇവിടെ തർജ്ജമ ചെയ്യപ്പെട്ടു. கிரீக் பரிபாஷையில் அவன் ஆக்கி மாற்றி, கிரீக் பாஷையெல்லாம் பார்க்கின்ற பொழுது அவன் என்று கூறப்படுகிறது. இந்தியில குட் நியூஸ் பைபிள் ஆரம்பிச்சு கழிஞ்ச போல, இந்தியாவில குட் நியூஸ் என்ற விவிலிகம் ஆரம்பித்து தொடங்கிய பெங்களூரில் குட் நியூஸ் பைபிள், குட் நியூஸ் புரொட்டஸ்டன்ட் சமூகமாய் கூடி சேர்ந்து கொண்டு மலையாளம் பைபிள் பிரிண்ட் செய்ய தொடங்கி. இப்போ அதே மாதிரி எல்லாரும் இந்த குட் நியூஸ் கார் எல்லாம் ஒன்றாக சேர்ந்து அது மலையாளத்தில் அச்சடிக்க தொடங்கியும் ஷி என்னுள்ளது ஹி என்னாய் மாறி. அந்த புத்தகத்தில் அவர்கள் பிரிண்ட் செய்கின்ற பொழுது ஹி என்ற ஸ்தலத்தில் இடத்தில் பழைய இங்கிலீஷ் பைபிள், லாட்டின் வெர்ஷன் இங்கிலீஷ் பைபிள் உண்டு, பழைய பைபிள் உண்டு, அதெடுத்து வாசிச்சு நோக்குக. இதெல்லாம் கொடுத்திருக்கிறது ஷி வில் க்ரஷ் யுவர் ஹெட் என்ற அவள் நின்ற தலை தகர்க்கும். நாம் பழைய எல்லாம் காலத்தின் பைபிள்களை நாம் திறந்து பார்க்கின்ற பொழுது அங்கு ஒவ்வொரு இடத்திலும் கொடுக்கப்பட்டிருக்கின்றது அவள் என்பதாக. உங்களுடைய கையில் உள்ள பிஓசி பைபிள், மலையாளம் பைபிள், பிஓசி பைபிள் கையில் உண்டெங்கில் ആ പി എസ് ബൈബിളിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് ലാറ്റിൻ വാക്ക് അവൾ എന്നും ഗ്രീക്ക് വാക്ക് അവൻ എന്നുമാണ് എന്ന്. അങ്ങനെ ഉങ്ങൾ കയ്യിലെ പി വി സി മലയാളം ബൈബിൾ എഴുതാനാണ് അത് ബൈബിളുക്കുള്ള അടിയിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ഗ്രീക്ക് മൊഴിയിലും അവൾ എന്നതാകും.
ഇന്നതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് അതുതാണ് ഇന്ന് അതുതാണ് നടന്നു കൊണ്ടിരിക്കുന്നത് പ്രിയരെ ദൈവത്തിന്റെ വാഗ്ദാനമാണ് പരിശുദ്ധ മറിയ ആണ്ടവരുടെ ആണ്ടവരുടെ വാക്കുതത്വമായിരിക്കുന്ന പരിശുദ്ധാവിനെ തായ അന്നമരി യേശു കന്യാവരത്തെ സ്ത്രീയെ എന്ന് വിളിച്ചു യേശു തായ അന്നമരിയെ സ്ത്രീ എന്ന് അഴൈത്ത രണ്ട് പ്രാവശ്യമാണ് യേശു മറിയത്തെ സ്ത്രീയെ എന്ന് വിളിച്ചത് രണ്ട് മുറേ ആണ്ടവർ സ്ത്രീ എന്ന് മാത്രം യേശു കാൽവരി കുരിശുമേൽ കിടക്കുമ്പോൾ ഒന്നു കാൽവരി സിലുവയിൽ അവർ ഇരിക്കുന്നത് മരണത്തിന് മുൻപ് അവർ മരണം അടയുവതക്കാക്ക് മുൻപാക യേശു വിളിക്കുകയാണ് സ്ത്രീയെ ഇതാ നിന്റെ മകൻ അവർക്ക് വീഞ്ഞില്ല അവർക്ക് ദ്രാക്ഷരസം തീർന്നു പോയത് അപ്പോൾ യേശു പറഞ്ഞു അപ്പോൾ യേശു സ്ത്രീയേ സ്ത്രീയേ എനിക്കും നിനക്കും എന്ത് എനിക്കും ഉനക്കും എന്നാ എന്റെ സമയം ഇനിയും ആയിട്ടില്ല നേരം ഇന്നും വരവില്ല രണ്ട് പ്രാവശ്യം രണ്ട് മറിയത്തെ തായ് അന്നയ മറിയേ തന്റെ അമ്മയെ തൻ തായേ യേശു സ്ത്രീയെ എന്ന് വിളിച്ചു യേശു സ്ത്രീ എന്ന് കൂപ്പിട്ടാ അത് മറിയത്തെ അപമാനിക്കാനായിട്ടല്ല അത് മാതാവ് അപമാനിക്കാതക്കാകല്ല മറിയത്തെ അവഹേളിക്കാനായിട്ടല്ല തായ് അവമാനിപ്പതക്കാകല്ല മറിയത്തെ മഹത്വപ്പെടുത്തിയതാണ് അത് മഹത്വപ്പെടുത്തതക്കാക യേശു മറിയത്തെ ഉയർത്തിയതാണ് യേശു ഉയർത്തവർകൾ യേശു ലോകത്തോട് പറയാണ് ഇവളാണ് സ്ത്രീ എന്ന് പറയാൻ വേണ്ടി യേശു വിളിച്ചത് യേശു ഇവൾ സ്ത്രീ എന്ന് ഉണർന്നതക്കാക സൊന്നാർ എന്താണ് യേശു സ്ത്രീ എന്ന് വിളിക്കുന്ന എതർക്കാക യേശു സ്ത്രീ എന്ന് കൂപ്പിട്ടാർ പിതാവിന്റെ വാഗ്ദാനമായ സ്ത്രീയാണ് ഇവള് പിതാവിൻ വാക്കുതത്വമാണ് സ്ത്രീ ആയിരിക്കും തലയെ തകർക്കാൻ അയക്കപ്പെട്ട സ്ത്രീയാണ് ഇവൾ സാത്താന തകർക്കപ്പെട്ട സ്ത്രീ ആയിരിക്കും ഇവൾ അതാണ് യേശുവിളെ സ്ത്രീ എന്ന് വിളിക്കുന്നത് അതക്കാകത്താണ് യേശു ക്രിസ്തു സ്ത്രീ എന്ന് അഴിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ മത്തായി നച്ചെയ്ത് അധ്യായം പതിനൊന്നില് അധികാരം പതിനൊന്ന് പതിനൊന്നാമത്തെ വചനം പതിനൊന്നാം വാർത്ത മാത്യു 11:11 യേശു പറയാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഗനേക്കാൾ വലിയവനില്ല മനിതരായി പിറന്നവർകളിൽ തിരുമുഴുക്ക് യോവാനെ വിട പെരിയവർ എവരും തോന്നിയതില്ല യേശു പറയുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹനേക്കാൾ വലിയവനില്ല സ്ത്രീകളിൽ ജനിച്ചവരിൽ യോവാനോട് മികപ്പെരുത്തവൻ ആരും കിടയാത് അതെന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞത് എതർക്കാക യേശു അപ്പടി സൊന്നാർ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹനേക്കാൾ വലിയവൻ ആരുമില്ല സ്ത്രീകളിൽ പിറന്നവരും സ്നാനിക യോവാനോട് പെരിയവർ ആരും കിടയാത് അപ്പോൾ യേശു ആരാണ് അപ്പൊ യേശു ആര് യേശു ദൈവത്തിന്റെ പുത്രനാണ് യേശു കടവളിൻ മകൻ യേശു സ്ത്രീയിൽ നിന്നാണ് ജനിച്ചത് യേശു സ്ത്രീക്കുള്ളിൽ നിന്നാണ് പിറന്നാർ പക്ഷേ യേശു പറയാണ് സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാനാണ് വലിയത് ആനാ യേശു ചൊല്ലുകാ സ്ത്രീകളിൽ പിറന്നവർ യോഹാൻ പെരിയവനാണ് അതെന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞത് എതർക്കാക അപ്പടി യേശു സൊന്നാർ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരുടെ ഗണത്തിൽ നിന്നും യേശു തന്നെ മാറ്റി നിർത്തി സ്ത്രീകളിലിരുന്ന് പിറന്നവരിലിരുന്ന് യേശു തന്നെ മാറ്റി നിർത്തിന സ്ത്രീകളിൽ നിന്നും പിറന്നവരുടെ അന്ത കൂട്ടത്തിലായിരുന്നു യേശു തന്നെ മാറ്റി നിർത്തി അങ്ക് സ്ത്രീകളിൽ പിറന്നവരിലിരുന്ന് യേശു തന്നെ മാറ്റി നിർത്തിന സ്ത്രീകളുടെ ഗണത്തിൽ നിന്ന് യേശു തന്റെ അമ്മയെ മാറ്റി നിർത്തി സ്ത്രീകൾ കണകത്തിലിരുന്ന് യേശു തൻ തായെയും മാറ്റി നിർത്തിന യേശു പറയാണ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവർ ഏറ്റവും വലിയ യോഹന്നാനാണ് യേശു ചൊല്ലുകാ അതിനാല സ്ത്രീകളിൽ പെറ്റവരിലിരുന്ന് സ്നാനിക യോവാൻ താമി പെരിയവരുണ്ട് യേശു തന്നെ മാറ്റി നിർത്തിയപ്പോൾ യേശു തന്റെ അമ്മയെ മാറ്റി നിർത്തി യേശു തന്നെ മാറ്റി നിർത്തിക്കപ്പെടുന്നത് തൻ തായെ മാറ്റി നിർത്തിക്കാ അതൊക്കെ കാരണം കന്യകാമറിയം തായ് അന്നമരി ഈ ലോകത്തിലെ ഇന്ന ഉലകത്തിലെ ഒരു സാധാരണ സ്ത്രീ അല്ല ഒരു സാധാരണ സ്ത്രീ അല്ലാത്തതിനാലതാ അതുകൊണ്ടാണ് യേശു തന്റെ അമ്മയെ ആ ഗണത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് അതക്കാകത്താ യേശു തൻ തായെ അങ്ങനെ മാറ്റി നിർത്തിയത് നമുക്കറിയാം യോഹന്നാനേക്കാളും വലുത് യേശുവാണ് ഇത് നമുക്ക് തരിയാ യോവാൻ കാലത്തിൽ യേശു ഇരുന്നത് യേശു പറയുന്നത് യോഹന്നാനാണ് വലുതെന്ന് പറയുന്നു യേശു ചൊല്ലുകാർ യോഹന്നാനാണ് പെരിയവൻ എന്ന് സ്ത്രീകളിൽ പിറന്നവരിൽ യോഹന്നാനാണ് വലുത് സ്ത്രീകളിൽ പെരുത്തി യോഹന്നാനാണ് കേൾക്കുന്നവർ പക്ഷേ യേശു വലിയവനായിരിക്കെ യേശു പെരിയവനായിരിക്കുന്നത് യോഹന്നാനെ വലിയവൻ എന്ന് പറയുമ്പോൾ യോഹന്നാനെ പെരിയവൻ എന്ന് ചൊല്ലുകപ്പെടുന്നത് വളരെ വ്യക്തമാണ് അത് മിക വ്യക്തമായി തന്റെ അമ്മയായ മറിയത്തെ തൻ തായാനെ മറിയാവേ ഈ ലോകത്തിലെ സ്ത്രീകളിൽ നിന്ന് ഇന്ന ഉലകത്തിലെ സ്ത്രീകളിൽ ഇരുന്ന് യേശു മാറ്റി നിർത്തി യേശു മാറ്റി നിർത്തിനാർ വളരെ വ്യക്തമായി അങ്ങ് മിക തീർണമായി കന്യകാ മറിയം തായ് അന്നയ മറിയേ ഈ ലോകത്തിലെ സ്ത്രീ സ്ത്രീ അല്ലേ എന്ന് യേശു സ്ഥാപിക്കുന്ന യേശു സ്ഥാപിക്കരേ ഒരു വചനമാണ് ഒരു വാർത്തയായിരിക്കുന്നത് എല്ലാ കാര്യങ്ങളെയും എപ്പോഴും യേശു നേരെ പറഞ്ഞിട്ടില്ല എപ്പോഴും നേരെ യേശു സൊല്ലുവതില്ല കാരണം മനുഷ്യൻ ജ്ഞാനത്തിലൂടെ ദൈവമായിട്ട് ഐക്യപ്പെട്ട് ജ്ഞാനത്തിലൂടെ വചനം തിരിച്ചറിയണം ദൈവം ആഗ്രഹിക്കുക ആനാ മനീതൻ ജ്ഞാനത്തിൻ വഴിയാക യേശുവെ പുരിയണം എന്ന് കടവളെ കടവളെ നിനക്കിറ്റ സ്നാപയോഹനാൻ എല്ലാ സ്ത്രീകൾ ജനിച്ചുള്ള വലിയവനാണെന്ന് പറയുമ്പോൾ സ്നാനികയോവാൻ സ്ത്രീകളിലെല്ലാം പെരുന്തവൻ എന്ന് ചൊല്ലുകിട്ട് നാം ചിന്തിക്കണം നാം ചിന്തിക്കണം യേശു ആരാണ് യേശു ആര് യേശു സ്ത്രീയിൽ ജനിച്ചവനല്ലേ യേശു സ്ത്രീയിൽ തന്നെ മാറ്റി നിർത്തിയത് എതുക്കാക യേശു തന്നെ മാറ്റി നിർത്തിന അവിടെ കിട്ടുന്ന ഉത്തരമാണ് നമുക്ക് അങ്ങ് കെടുത്ത
badal tan namak. Yesu tanne maati nirthiya po. Yesu tanniye tan maati nirtha peru. Tanikku janmam naliya tanne ammaye. Tanikku uyir kodutha tan thaaye. Ee logathile streegalil ninnu. Indha ulagathin streegalil irundhu. Maati nirthi. Maati nirthinar. Nam chindikkanam adine kaaranam idaanu. Idu nam chindikkanam idukku idu dhaan kaaranam. Kanniga mariyam. Thaai annai mari. Ee logathile oru stree allathathu kondu. Indha ulagathil irukkira stree allathathunaala dhaan. Streegala ganathil. Streeyude andha kulagathukku. Kanniga mariyam yesu ulpaduthiyilla. Thaai annai mari avar ulpaduthavillai. Aval streeyaana. Aval streeyaayirukkira. பிதாவின் வாக்குதானமான அந்த வாக்குகளின் வாக்குத்தத்தமாய் இருக்கிறது. ஐக்கியப்பட்டவளான அவள். அவள் அனுப்பப்பட்டவளாய் இருக்கிறாள். சாத்தானை தலையே தகர்க்குவான். சாத்தானை நசுக்கப்பட. ஐக்கியப்பட்ட ஸ்திரீயான. அனுப்பப்பட்ட ஒரு ஸ்திரீயாய் இருக்கிறாள். பரிசுத்த கன்னிகை மரியா. தாய் அன்னை மரி. ஹalleluya. 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 இயேசுவே நன்றி. என்னோட பேரு எல்சிய நானே. நான் திருச்சூர்ல இருந்து வருது. நான் 6 வருஷம் ஆயிட்டானு. എൻ്റെ മുട്ടുകുത്തി ഞാൻ എൻ്റെ തമരാൻ്റെ മുന്നിൽ മുട്ടുകുത്താൻ കൊതിച്ചിട്ടുണ്ട്. 6 വർഷമായി എനിക്ക് മുട്ടുകുത്തുവാൻ സാധിച്ചിരുന്നില്ല. 39 വയസ്സിൽ ഞാൻ തളർന്ന് എൻ്റെ ആവശ്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ സ്പിരിജീസിൻ്റെ ധ്യാനം കൂടി 13 വർഷത്തിനുള്ളിൽ എന്നെ ദൈവം പടിപടിയായി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എനിക്ക് എൻ്റെ തമരാൻ്റെ മുന്നിൽ ഇന്നലെ ഞാൻ അവിടെ ആരാധനയ്ക്കിരിക്കുമ്പോഴും അല്പം സമയം മുട്ടുകുത്താൻ സാധിച്ചു. ഇന്ന് എനിക്കിപ്പോൾ പൂർണ്ണമായ മുട്ടുകുത്താൻ സാധിക്കുന്നുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സ്റ്റീഫൻ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ടോം ബദർ പരിശുദ്ധ കന്യാമരത്തിൻ്റെ ക്ലാസ് തുടങ്ങിയപ്പോൾ തലമുറകൾ എന്നെ സ്വാധീനിക്കുന്നതും അത് തടസ്സമുണ്ടാക്കുമെന്നും മനസ്സിലാക്കിയപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ പരിശുദ്ധ കന്യാമരത്തിൻ്റെ ഈ ക്ലാസ് ശരിക്കും കേൾക്കുവാൻ അതിൻ്റെ എല്ലാ പൂർണ്ണതയും എന്നിലേക്ക് വരുവാൻ സ്വർഗത്തിൻ്റെ അഗ്നി അയച്ച് എൻ്റെ ദൈവമായ കർത്താവെ അതിനുള്ള എല്ലാ തടസ്സങ്ങളും തലമുറകളെയും അങ്ങ് കത്തിച്ചാമ്പലാക്കിക്കൊണ്ട് അത് പരിപൂർണമായി കേൾക്കുവാനുള്ള കൃപ നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ശരിക്കും ജീവിതത്തിൽ സുവിശേഷ പ്രഘോഷണം 8 വർഷമായി ഞാൻ കേൾക്കുമെങ്കിലും ഇത്രയും തീഷ്ണതയോടെ വളരെയേറെ ഉണർവോടെ ആ ക്ലാസ് കേൾക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് വലിയ കൃപ ആ സമയത്ത് നൽകുകയും അത് വലിയൊരു അനുഗ്രഹമായി മാറുകയും ചെയ്ത കർത്താവെ ഞാൻ നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഒരിക്കൽ ഞാൻ പരിശുദ്ധ കന്യാമരത്തെ ധ്യാനിച്ചുകൊണ്ട് ജയമാല ചൊല്ലാൻ തുടങ്ങിയപ്പോൾ പിശാശ് വന്ന് അത് വിഗ്രഹാരാധനയാണെന്ന് പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തി പിന്തിരിപ്പിച്ചു കളഞ്ഞു. പിന്നെ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ ഞാൻ സുവിശേഷ പ്രഘോഷണം കേട്ടപ്പോൾ എനിക്കൊരുപാട് അസ്വസ്ഥതകളും തളർച്ചകളും വന്നപ്പോൾ കേൾക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ഞാൻ മുട്ടുകുത്തി ജയമാല ചൊല്ലുന്ന ജയമാല സഖ്യത്തിൻ്റെ പുസ്തകം വെച്ച് പരിശുദ്ധ കന്യാമാരത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ജയമാല ചൊല്ലാൻ തുടങ്ങിയപ്പോൾ എല്ലാ തളർച്ചകളും ക്ഷീണങ്ങളും വിട്ടുപോകുന്ന വലിയൊരു അനുഭവം എനിക്കുണ്ടായി. എല്ലാ അശുദ്ധാത്മാക്കളും പരിശുദ്ധ കന്യാമാരത്തിൻ്റെ ഒരു നോട്ടത്തിലൂടെ കീഴടക്കുന്ന വലിയ സത്യം ഞാൻ അത് അനുഭവിച്ചറിയുകയാണ്. എല്ലാവരോടും കർത്താവ് ഞാൻ പരിശുദ്ധ കന്യാമാരത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സാക്ഷ്യം നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിതാവിന്റെ വാഗ്ദാനം, സ്വർഗത്തിന്റെ സമ്മാനം, പുരുഷനൊരു സമ്മാനം, യേശു തന്നൊരു സമ്മാനം. പിതാവിന്റെ വാഗ്ദാനം, സ്വർഗത്തിന്റെ സമ്മാനം, യേശുവിന്റെ അമ്മ എന്റെ അമ്മ, യേശുവിന്റെ അമ്മ നിന്റെ അമ്മ, യേശുവിന്റെ അമ്മ എന്റെ അമ്മ, യേശുവിന്റെ അമ്മ നിന്റെ അമ്മ. ഇതാവിൻ്റെ അമ്മ, ഇതാവിൻ്റെ അമ്മ, ഇതാവിൻ്റെ അമ്മ, ഇതാവിൻ്റെ